എല്ലാവരും തന്നെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാറും അവിടുത്തെ ഡാമും അത് സംബന്ധിച്ച കേസുകളുമെല്ലാം. നമ്മൾ ഒക്കെ ഏതെങ്കിലും ഒരു ലീഗൽ ഡോക്യുമെൻ്റ് എഴുതുമ്പം നമ്മൾ ആരാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി എഴുതും, ഐ സോ ആൻഡ് സോ ഏജ്ഡ് ഇത്ര വയസ്സ്, സൺ ഓർ ഡോട്ടർ ഓർ വൈഫ് ഓഫ് സോ ആൻഡ് സോ റിസൈഡിങ് പെർമനൻ്റ്ലി അറ്റ് ഡാഷ് ഹൗസ് കോട്ടയം ഡിസ്ട്രിക്റ്റ് കേരള സ്റ്റേറ്റ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ എഴുതും. അത് നമ്മുടെ നിയമപരമായ അസ്തിത്വം രേഖപ്പെടുത്തുന്ന ഒരു ചെറിയ പ്രക്രിയയാണ്. എന്നാൽ ഇത് ഈ സൗഭാഗ്യം വന്നിട്ട് ഒരു 250-300 വർഷമേ ആയുള്ളൂ. അതിനു മുമ്പ് നമ്മളുടെയൊക്കെ ഈ കേരള സ്റ്റേറ്റ് ഇന്ത്യ മഹാരാജ്യവും, ഇന്ത്യ മഹാരാജ്യം അവിടെ ഉപയോഗിക്കത്തില്ലായിരുന്നു, കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് നമ്മൾ ഇന്ത്യൻ പൗരന്മാരൊക്കെ ആകുന്നത്. അതിനു മുമ്പ് രാജ്യങ്ങൾ തിരുവിതാംകൂർ, കൊച്ചി, കോഴിക്കോട്, അതിനു മുമ്പ് കൊച്ചു കൊച്ചു രാജ്യങ്ങളായിരുന്നു. ഞാൻ ഈ കോട്ടയം ജില്ലയിൽപ്പെട്ട ചങ്ങനാശ്ശേരി എന്നുള്ള സ്ഥലത്താണ് നിന്നുള്ള ആളാണ്. ചങ്ങനാശ്ശേരിയൊക്കെ തെക്കുംകൂർ രാജവംശം, അതുപോലെ വടക്കുംകൂർ, കോട്ടയമൊക്കെ വടക്കുംകൂറിൻ്റേതായിരുന്നു, അതുപോലെ അമ്പലപ്പുഴ രാജാവ്, കായംകുളം രാജാവ്, ഇങ്ങനെ കൊച്ചു കൊച്ചു രാജ്യങ്ങളായിട്ടാണ്. കയ്യൂ കൊള്ളവൻ അവിടെ രാജാവാകും, അവരുടെ കീഴിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം തെക്കുംകൂർ രാജാവിന് തോന്നുകയാണ് ഇത്രയും പോരാ, കുറച്ചുകൂടെ വേണം. അപ്പോൾ പടയാളികളുമായിട്ട് പോയി വടക്കംകൂറിനെ കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ തെക്കോട്ട് പോയി കായംകുളത്തെ കീഴ്പ്പെടുത്തും. അമ്പലപ്പുഴ, പൂഞ്ഞാർ രാജവംശം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളും നമ്മുടെ രാജ്യം തന്നെ മാറും. ഇന്നലെ തെക്കുംകൂറായിരുന്നവൻ ഇന്ന് വടക്കംകൂറിലേക്ക് മാറി, ആ മറ്റന്നാൾ വടക്കംകൂർ രാജാവ് പ്രതികാരം വീട്ടാൻ വേണ്ടി ശക്തി ആർജിച്ച് തിരിച്ചടിക്കും, കായംകുളം വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലായി, നമ്മുടെ രാജ്യം പിന്നെയും മാറി. ഈ അവസ്ഥയായിരുന്നു. ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ ബ്രിട്ടീഷുകാർ വരുന്നു, ബ്രിട്ടീഷ് കച്ചവടത്തിനെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ക്രമേണ ഭാരതത്തിൽ പലയിടത്തും രാജ്യ ഭരണം പിടിക്കുന്നു. അങ്ങനെ കൽക്കട്ട, ഡൽഹി, ബോംബെ, മദ്രാസ് പ്രൊവിൻസുകളിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധികളായിട്ട് ഭരണാധികാരികൾ വരുന്നു. അങ്ങനെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ വന്നിരുന്ന വലിയ ഭൂപ്രദേശത്തിൻ്റെ തെക്കൻ ഭാഗത്ത് മഴയില്ലാത്ത ഒരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മഴ പെയ്യാത്തതുകൊണ്ട് അവിടെ കൃഷിയില്ല, കൃഷിയില്ലാത്തതുകൊണ്ട് അവിടെ സമാധാനവുമില്ല. ഒരു ജോലിയും ചെയ്യാനില്ലാത്ത മനുഷ്യർ വെറുതെ തമ്മിത്തല്ലി അക്രമവും അത് കഴിഞ്ഞുള്ള സമയത്ത് മോഷണവും, അയൽദേശങ്ങളിൽ പോയി മോഷണം നടത്തി, മോഷണം മുതൽ കൊണ്ടുവന്ന് ജീവിക്കുക, ബാക്കിയുള്ള സമയത്ത് ഒന്നും ചെയ്യാനില്ലെങ്കിൽ തമ്മിൽ അക്രമം, വഴക്ക്. ഈ ദുരവസ്ഥ കണ്ട ഭരണാധികാരികളുടെ നല്ല മനസ്സാണ് മുല്ലപ്പെരിയാറിൻ്റെ യഥാർത്ഥമായ കാരണ, മുല്ലപ്പെരിയാറിൽ ഒരു അണക്കെട്ട് വരുന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം. അവർക്ക് അതിൽ പെന്നിക്കേക്ക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ, ചെറുപ്പക്കാരനായ എഞ്ചിനീയർക്കും മനസ്സിലായി അവിടെ അപ്പുറത്ത് മലനിരകൾക്ക് ഇന്ന് ഉത്ഭവിക്കുന്ന ആറിലെ വെള്ളം മുഴുവൻ വെറുതെ ഒഴുകി അറബിക്കടലിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന വെള്ളം ആ അറബിക്കടലിൽ മലക്കൾക്കപ്പുറത്തുള്ള തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടിൽ കൂടെ ആ വർഷത്തിൽ 2-3 പ്രാവശ്യം വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നു. എന്നാൽ ഇതിനെ തന്ത്രപൂർവം തടകെട്ടി നിർത്തി ഈ വെള്ളം കിഴക്കോട്ടൊഴുക്കിയാൽ ആ വലിയ ഭൂപ്രദേശം, ഇന്ന് തേനി, മധുര, ഡിണ്ടുകൽ, രാമനാഥപുരം, ശിവഗംഗ എന്ന് വിളിക്കപ്പെടുന്ന തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ ജലമെത്തിക്കുവാനും അതുവഴി കർഷക ശ്രമങ്ങൾ ആരംഭിച്ചാൽ ഈ തമ്മിലടിക്കുന്ന ജനങ്ങൾക്ക് തൊഴിലുമാകും, നാടിന് വരുമാനവുമാകുമെന്നുള്ള ആ നല്ല ചിന്തയിൽ നിന്നാണ് മുല്ലപ്പെരിയാറിൽ ഒരു ഡാം കെട്ടുക, അണക്കെട്ട് ഉണ്ടാക്കുക എന്നുള്ള ചിന്ത തുടങ്ങുന്നത്. പക്ഷേ അതിന് ആ വിശാലമായ പ്രദേശത്ത് വെള്ളം തടഞ്ഞു നിർത്തണമെങ്കിൽ അതിന് ആവശ്യമായ 8,000 ഏക്കർ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. ആ 8,000 ഏക്കർ സ്ഥലം കിടക്കുന്നത് ഇപ്പുറത്ത് സ്വതന്ത്ര രാജ്യമായ തിരുവിതാംകൂറിലാണ്. അപ്പോൾ തിരുവിതാംകൂറിനോട് ആയിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു.
രാജാവോ അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടവും 1860കളിലൊക്കെ ചർച്ച ആരംഭിക്കുമ്പോൾ അത് നിഷേധിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകുന്നു. ഏതായാലും 1886 ഒക്ടോബർ 29 തീയതി നമ്മളെല്ലാവരും കേൾക്കുന്ന പ്രസിദ്ധമായ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ അല്ലെങ്കിൽ പെരിയാർ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റ് ലീസ് ഡീഡ് ഒപ്പുവെക്കുകയാണ്. ആ ഒപ്പുവെക്കുന്നത് ഒപ്പുവെച്ചില്ലെങ്കിൽ, കരാർ ഉടമ്പടിയിൽ പാട്ടക്കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ, തിരുവിതാംകൂറിനെ മദ്രാസ് പ്രസിഡൻസി ബ്രിട്ടീഷുകാർ ആക്രമിക്കുമെന്നും ഈ രാജ്യത്തിൻ്റെ ഇത്രയും ഭൂപ്രദേശം എന്നേക്കുമായിട്ടും കൈവിട്ടു പോകുമെന്നും അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അവിട്ടം തിരുനാൾ മഹാരാജാവിന് മനസ്സിലായി. മറ്റ് ഗത്യന്തരമൊന്നുമില്ലാതെ ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം ആ കരാറിൽ ഒപ്പിടാൻ സമ്മതിക്കുകയാണ്. അത് അദ്ദേഹം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ ഹൃദയ രക്തം കൊണ്ട് ഞാൻ ആ കരാറിൽ ഒപ്പിടുന്നു. അദ്ദേഹം അല്ല ഒപ്പിട്ടത്, അദ്ദേഹത്തിന് വേണ്ടി പ്രതിനിധിയാണ് ആ കരാറിൽ ഒപ്പിട്ടത്. അപ്പോൾ 8,000 ഏക്കർ സ്ഥലം കേരളത്തിൻ്റെ അകത്ത് ഇന്നത്തെ കുമളി ഉൾപ്പെടുന്ന പ്രദേശത്ത് തൊടുപുഴ ചെങ്ങന്നൂർ താലൂക്കുകൾ, അന്നത്തെ തൊടുപുഴ ചെങ്ങന്നൂർ താലൂക്കുകൾക്കിടയിലുള്ള 8,000 ഏക്കർ സ്ഥലം പാട്ടത്തിന് 1999 വർഷത്തേക്ക് ബ്രിട്ടീഷ് പ്രസിഡൻസിക്ക് തിരുവിതാംകൂർ ദീർഘകാല പാട്ടത്തിന് കൊടുക്കുക എന്ന ഒരു കരാറ്. ഈ കരാറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തി ഇറിഗേഷൻ നടത്തുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും പാട്ടക്കാരന്, അതായത് മദ്രാസ് പ്രസിഡൻസിക്ക് ഉണ്ടായിരിക്കും. ആ അണക്കെട്ടിൻ്റെ എല്ലാവിധ അനുബന്ധ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത് പാട്ടക്കാരനായിരിക്കണം. ഇതിനാവശ്യമായ മരം വെട്ടാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഡാമിൻ്റെ ഓണർഷിപ്പ് അതായത് പരമാധികാര രാജ്യത്തിൻ്റെ അകത്തുള്ള ഒരു നിർമ്മിതിയുടെ ഓണർഷിപ്പ് ഈ പാട്ടക്കാരനായിരിക്കും. ഇതാണ് ഇന്ന് ഏറ്റവും വലിയ വിനയായിട്ട് നിൽക്കുന്ന കാര്യം. ഇങ്ങനെ ഉള്ള ഈ 8,000 ഏക്കർ പാട്ടഭൂമിക്ക് ഏക്കർ 1 5 രൂപ പാട്ടം എല്ലാ വർഷവും നമ്മുടെ ബ്രിട്ടീഷ് ഭരണ പ്രസിഡൻസി തിരുവിതാംകൂറിന് കൊടുക്കേണ്ടതാണ്. എന്നാൽ ഈ പണം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ മണിയിൽ നിന്ന് കുറവ് ചെയ്ത് കണക്ക് രേഖപ്പെടുത്തിയാൽ മതിയാവും. ബ്രിട്ടീഷ് തിരുവിതാംകൂറിന് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ ബ്രിട്ടീഷുകാരന് കപ്പം കൊടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു എന്നുള്ള കാര്യം കൂടി കരാർ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതൊക്കെയാണെങ്കിലും 2 കാര്യങ്ങൾ ഈ കരാറിൽ പറയുന്നുണ്ട്. അതിലൊന്ന്, ഈ പറയപ്പെടുന്ന ഈ 8,000 ഏക്കർ സ്ഥലത്തിൻ്റെ സോവർണിറ്റി ഓഫ് ദ ലാൻഡ്, സ്ഥലത്തെ സംബന്ധിച്ച പരമാധികാരം തിരുവിതാംകൂറിൽ നിക്ഷിപ്തമായിരിക്കും. 2, ഈ 1999 വർഷത്തെ ഈ പാട്ടക്കരാർ ഏതെങ്കിലും കാരണവശാൽ പാട്ടക്കാരൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും പാട്ടക്കരാർ വ്യവസ്ഥകൾക്ക് വീഴ്ചയുണ്ടായാൽ ആ നിമിഷം റദ്ദ് ചെയ്യാനുള്ള അവകാശം ഭൂവുടമയ്ക്ക് ഉണ്ട്. ഈ 2 കാര്യങ്ങൾ ഈ കരാറിൻ്റെ വ്യവസ്ഥകളുടെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ 1999 വർഷം എന്ന് പറയുമ്പോഴും ഇത് 24 മണിക്കൂർ കൊണ്ട് റദ്ദ് ചെയ്യാനുള്ള അവകാശവും കേരളത്തിനുണ്ട് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ ആദ്യത്തെ വിവരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഞാനിത് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തുകൊണ്ട് ഈ വ്യവസ്ഥയെപ്പറ്റി നമ്മൾ ഇതേവരെ കേട്ടിട്ടില്ല? 1999 എന്ന് പറയുമ്പോഴും അത് 1999 വർഷത്തേക്കുള്ള കരാറല്ല, മറിച്ച് അത് ലോക അവസാനം വരെയുള്ള കരാറാണ്. കാരണം 1999 വർഷം പൂർത്തിയാകുന്നതിന് 6 മാസം മുമ്പ് പാട്ടക്കാരൻ ആവശ്യപ്പെട്ടാൽ അടുത്ത 1999 വർഷത്തേക്ക് ഇത് നീട്ടിക്കൊടുക്കുവാൻ ഭൂവുടമ ബാധ്യസ്ഥനാണ് എന്നും കൂടി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലോകാവസാനം വരെയുള്ള ഒരു കരാറെന്നും നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ നമുക്കറിയാം, യുദ്ധം പേടിച്ച് ഇത് തിരുവിതാംകൂർ ഒപ്പിട്ട ഒരു കരാർ, നിർബന്ധിത കരാർ എന്നൊക്കെ പറയാവുന്ന ഈ കാര്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ 1886 മുതൽ 10 വർഷം കൊണ്ട് കരാർ
അനുസരിച്ച് അണക്കെട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. അന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ശർക്കരയും ചുണ്ണാമ്പും അടങ്ങിയ സുർക്കിയും മിശ്രിതം ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഏതായാലും 10 വർഷം കൊണ്ട് അണക്കെട്ട് അതിൽ 2 പ്രാവശ്യം വെള്ളപ്പൊക്കത്തിൽ ഈ കെട്ടിയിടത്തോളം ഒഴുകിപ്പോയെന്നും പിന്നീട് പെന്നിക്കൊക്ക് ഇംഗ്ലണ്ടിൽ പോയി തൻ്റെ പിതൃസ്വത്ത് വിറ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിശ്ചയിച്ച ബജറ്റ് തുകയൊക്കെ ചിലവായി കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പണി കൊണ്ടുപോകാൻ പറ്റാത്തതിനാൽ അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിൽ പോയി തൻ്റെ പിതൃസ്വത്തുക്കളൊക്കെ വിറ്റ് ഇവിടെ കൊണ്ടുവന്ന് ആ പണം സ്വന്തം പണം കൊണ്ട് നിർമ്മിച്ചെന്നാണ് പറയുന്നത്. ഏതായാലും അതിൻ്റെ നന്ദി തമിഴ്നാട്ടുകാർ അദ്ദേഹത്തോട് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിമ ആ മുല്ലപ്പെരിയാർ ഡാമിലുള്ളതായിട്ടും അദ്ദേഹത്തിൻ്റെ ജന്മദിനം തമിഴ്നാട്ടിൽ പബ്ലിക് ഹോളിഡേ ആയിട്ട് ആചരിക്കുന്നതായിട്ടുമൊക്കെ നമുക്കറിയാം. പെന്നിക്ക് ആ ഇതാണ് ഇതിൻ്റെ ഒരല്പം ചരിത്രം. പെന്നിക്കൊക്കെ പണിതപ്പോൾ ഈ ഡാമിന് 50 വർഷമാണ് കാലാവധി നിശ്ചയിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇതുപോലെ ലോകത്തിൽ മറ്റെല്ലായിടത്തും ഓസ്ട്രേലിയയും കാനഡയും ഉൾപ്പെടെ അന്നത്തെ സാഹചര്യത്തിൽ നിർമ്മിച്ച എല്ലാ അണക്കെട്ടുകളും പൊളിച്ചു മാറ്റി പകരം അത്യന്താധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള നിർമ്മിതികൾ വന്നു കഴിഞ്ഞു. അപ്പോഴും ഈ ഡാം അവിടെ നിൽക്കുകയാണ്. എന്താണ് കാരണം? കാരണം അതിൻ്റെ ഓണർ തമിഴ്നാടാണ്. ഈ ഡാം എന്തെങ്കിലും കാരണവശാൽ അത് പൊളിച്ചാൽ പിന്നീട് ഒരിക്കലും അതിൻ്റെ ഓണർഷിപ്പ് കേരള അത് ഒരിക്കലും തമിഴ്നാടിന് കിട്ടില്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അവർ പണ്ടേ നല്ലൊരു ഡാം പണിയില്ലേ. അപ്പോൾ ഈ ഡാം 50 വർഷം കഴിഞ്ഞു അവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകൾ വഴിയായിട്ട് അവിടെ പൊത്തുകൾ രൂപാന്തരപ്പെടുന്നതായിട്ടും ഒക്കെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയതിനെ തുടർന്ന് 60കളിൽ തന്നെ ഈ ഡാമിനെ പറ്റിയുള്ള ആശങ്കകൾ പുറത്തു വരികയും അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ നിവേദനങ്ങൾ സമർപ്പിക്കപ്പെടുകയും അതിനെ തുടർന്ന് കേന്ദ്ര ജലവകുപ്പ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ പഠനങ്ങൾ നടത്തുകയും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ സംയുക്തമായിട്ട് അവിടെ പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തു. ഇതിനിടയിൽ നടന്ന വേറൊരു സംഭവമാണ്, ഇറിഗേഷൻ പ്രൊജക്റ്റിന് വേണ്ടി മാത്രം ഏർപ്പെട്ട ഈ കരാറനുസരിച്ച് കാലം മുന്നോട്ട് പോയപ്പോൾ തമിഴ്നാട്ടിൽ വൈഗ ഡാം നിർമ്മിച്ച് തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൊണ്ടുപോയി തടഞ്ഞു നിർത്തി വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിലയം സ്ഥാപിക്കുകയും അതിലൂടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് നമ്മൾ തിരുവിതാംകൂർ എതിർക്കുകയും CP രാമസ്വാമി അയ്യർ ഇത് നിയമപരമായിട്ട് നിയമവിഷയമായി മാറുകയും ചെയ്തു. ഈ പാട്ടക്കരാറിൽ വ്യവസ്ഥകൾ പ്രകാരം പാട്ടക്കാരനും ഭൂവുടമയും തമ്മിൽ തർക്കമുണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് ആർബിട്രേഷൻ കൂടെയാണ്. ആർബിട്രേഷനുസരിച്ച് കേരളത്തിന് വേണ്ടി തിരുവിതാംകൂറിന് വേണ്ടി CP രാമസ്വാമി അയ്യരും തമിഴ്നാടിന് വേണ്ടി അല്ലാടി കൃഷ്ണസ്വാമി കോൺസ്റ്റിറ്റ്യൂവൻ ഭരണഘടനാ സമിതിയിലെ അംഗമൊക്കെയായിരുന്ന ഒരു പ്രഗത്ഭനായ തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹവുമായിരുന്നു. അവസാനം ആർബിട്രേഷൻ തീരുമാനമായത് വെള്ള ഇറിഗേഷൻ പ്രൊജക്റ്റ് ജലസേചനത്തിന് വേണ്ടി മാത്രം ഒപ്പിട്ട ഈ കരാറനുസരിച്ച് യാതൊരു കാരണവശാലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ശരിയല്ല, അതിൽ നിന്ന് തമിഴ്നാടിനെ വിലക്കിക്കൊണ്ട് തീരുമാനം വരികയും ചെയ്തു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചതോടുകൂടി അതിനു മുമ്പ് നാട്ടുരാജ്യങ്ങൾ ഒപ്പിട്ട കരാറൊക്കെ റദ്ദാക്കാമായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും മുല്ലപ്പെരിയാർ കരാർ അനസ്യൂതം വെള്ളത്തിനോടൊപ്പം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഈ ആർബിട്രേഷൻ അവാർഡ് വന്നതിനെ തുടർന്ന് അതിനെ മറികടക്കുവാൻ വേണ്ടി 1970 ശ്രീ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ കേരളത്തിൻ്റെ മുമ്പാകെ ഈ പാട്ടക്കരാർ പുതുക്കി കൊടുക്കണമെന്ന ആവശ്യവുമായിട്ട് തമിഴ്നാട് സമീപിക്കുകയും അന്ന് കോൺഗ്രസും CPIയും ഒരുമിച്ച് ഭരിക്കുന്ന കേരളത്തിൻ്റെ മുന്നണി അത് വീണ്ടും യാതൊരു കണ്ടീഷൻസും വെക്കാതെ പുതുക്കി കൊടുക്കുകയും ചെയ്തു. ലോകാവസാനം വരെയുള്ള കരാർ അതുപോലെ തന്നെ മുന്നോട്ട് പോകുവാൻ, അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള അവകാശം കൂടെ തമിഴ്നാട് നേടിയെടുത്തു ഈ ഭേദഗതിയിലൂടെ. നോക്കുക, നമ്മൾ ആലോചിക്കണം, 2 വർഷം മുമ്പ് കോവിഡ് പുറപ്പെട്ടപ്പോൾ
കോവിഡ് തുടങ്ങിയപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഈ കോവിഡിൻ്റെ ചികിത്സാ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുമൊക്കെയായി സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ടൊരു കരാറുണ്ടാക്കിയത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് ഈ സ്പ്രിംഗ്ലർ കരാറിൽ ധാരാളം അപകടങ്ങളും സംസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അതിന് ശക്തമായ ശബ്ദമുയർത്തുകയും കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത് കേരളത്തിൻ്റെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് പാർട്ടിയായിരുന്നു. അതിനെ തുടർന്ന് ഹൈക്കോടതി അത് പരിശോധിക്കുകയും ദ്രോഹകരമായിട്ടുള്ള വ്യവസ്ഥകൾ റദ്ദാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് പ്രയോജനമില്ലാത്ത ഈ കോൺട്രാക്റ്റിൽ നിന്ന് സ്പ്രിംഗ്ലർ കമ്പനി പിന്മാറി അവരിട്ടിട്ട് പോവുകയും ഒക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. കോൺഗ്രസും CPI കൂട്ടുകക്ഷിയായി ഭരിക്കുന്ന ഗവൺമെൻറ് ദോഷകരമായ മുല്ലപ്പെരിയാർ കരാർ ഒപ്പിട്ടപ്പോൾ പ്രതിപക്ഷത്തിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി എന്തെടുക്കുകയായിരുന്നു? അവരത് അറിഞ്ഞേയില്ലേ? അന്ന് EMS ഒക്കെ ഇവിടുത്തെ കത്തി നിൽക്കുന്ന നേതാവായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ. പിന്നെന്തുകൊണ്ട് മൗനം? ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ കേട്ട ഉത്തരം ഞാനിവിടെ പറയുന്നില്ല. കാരണം നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും, നിങ്ങൾ കണ്ടെത്തണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയക്കാരന് കേരളത്തിനോട് നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് കടപ്പാട് അത്രയ്ക്കേ ഉള്ളൂ. അവർ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയാണ് മെച്ചം അവർ കാണുന്നത്. നാടിനോ നാട്ടുകാർക്കോ എന്തു പറ്റിയാലും ഇത്രോ നാളായിട്ടും പൊട്ടിയില്ല, ഇനിയത്ര പൊട്ടത്തുമില്ല, അഥവാ പൊട്ടിയാൽ പൊട്ടുമ്പോൾ കാണാം. ഇതാണ് രാഷ്ട്രീയക്കാരൻ്റെ നിലപാട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയും ബുർജ് ഖലീഫ. അതിൻ്റെ ഉത്തരം 750, അതിൻ്റെ ഉയരം 750 meters, 3/4 kilometers ഉയർന്നു നിൽക്കുന്ന ഒരു കെട്ടിടം. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എത്ര ഉയരത്തിലാണെന്ന് ചോദിച്ചാൽ 850 meters ഉയരത്തിലാണ്. ബുർജ് ഖലീഫയേക്കാൾ 100 meters ഉയരത്തിൽ 15 TMC വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതിന് ഒന്ന് ആലോചിക്കുക, അറബിക്കടലിൽ നിന്ന് 850 meters ഉയരത്തിൽ വെള്ളം ഒഴുകാൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് ഒഴുകാൻ കിട്ടിയാൽ, അത് അവസരം കിട്ടുമ്പോൾ അത് അറബിക്കടലിൽ ലക്ഷ്യമാക്കുകയാണ്, പിന്നെ അത് കുതിക്കുക. ഇത് ഞാൻ ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോയപ്പോൾ മുണ്ടക്കയം കഴിഞ്ഞ് നമുക്കറിയാം കയറ്റം തുടങ്ങും. ഓരോ മലയും കയറി അവസാനം വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ, വള്ള ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്, അവിടുത്തെ ഒരു മുൻ തഹസീൽദാരുടെ കൂടെ ഞങ്ങളവിടെ കയറുകയാണ്. അപ്പോൾ ചോദിച്ചു, സാറേ വള്ളക്കടവ് വളരുന്ന കാടാണ്, ആ കാട്ടിൽ ഞങ്ങളിങ്ങനെ നടന്ന് കുറച്ച് പോവുകയാണ്. അപ്പോൾ സാറ് ഞങ്ങൾ ചോദിച്ചു, സാറേ എവിടെയാണ് ഈ ഡാം സ്ഥിതി ചെയ്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെയാണ് ഈ ഡാം, സുർക്കിയിലും ചുണ്ണാമ്പിലും പണിത ഈ ഡാമിന് വിവരാവകാശ നിയമപ്രകാരം 6 months 22 times ഭൂമി കുലുങ്ങിയ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഡാമിന് ഒരു ദൗർബല്യം സംഭവിച്ചാൽ ആദ്യം സംഭവിക്കുക ഈ വെള്ളമെല്ലാം ഈ വള്ളക്കടവ് വനമേഖലയിലേക്ക് ശക്തിയായി പതിക്കുക എന്നുള്ളതാണ്. 8,000 acres സ്ഥലത്ത് കെട്ടിനിർത്തിയിരിക്കുന്ന 15 TMC വെള്ളം, പിന്നെ അത് ശക്തമായിട്ട് മണ്ണും മരവും പാറയും മൃഗങ്ങളും ചത്ത മനുഷ്യരും ജീവനുള്ള മനുഷ്യരുമായിട്ട് കുത്തി ഒലിച്ചു പോകുന്ന പെരിയാറിലൂടെ ചെല്ലുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. മുല്ലപ്പെരിയാറിൻ്റെ സംഭരണശേഷി 15 TMC ആണെങ്കിൽ ഇടുക്കിയുടെ സംഭരണശേഷി 70 TMC ആണ്. 70 TMC അതിൻ്റെ നമ്മൾ കാണുന്ന ഈ കോൺക്രീറ്റ് ആർച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിൻ്റെ സൈഡാണ് ചെറുതോണി ഡാം എന്ന് പറയുന്നത്. അതിൻ്റെ അതിർത്തി ഒരു റോഡാണ്, വണ്ടി പോകുന്ന റോഡാണ്. ഇത്രയും വെള്ളം മണ്ണും മരങ്ങളുമായിട്ട് വരുമ്പോൾ ഇത് തള്ളിപ്പോകുമെന്നുള്ള കാര്യം ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാവുന്നതാണ്. അത് കഴിഞ്ഞ് സംഭവിച്ചാൽ PC ജോർജ് സാർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്, 25 lakh ആളുകൾ ഏറ്റവും കുറഞ്ഞത് അപ്രത്യക്ഷരാകും. ഈ കാര്യം ഇത്രമാത്രം അലംഭാവത്തോടെയാണ് നമ്മുടെ ഭരണാധികാരികൾ നോക്കിക്കാണുന്നത്. ഇതൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല.
അങ്ങനെയാണ് ഞങ്ങൾ സഹപ്രവർത്തകർ ചേർന്ന് സുരക്ഷ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ട്രസ്റ്റ് ഫോം ചെയ്ത് ബന്ധപ്പെട്ട അധികാരികൾക്കും ഒക്കെ ഇത് മുൻപ് നടന്ന സുപ്രീം കോടതി വിധികളുടെയൊക്കെ വിശദമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കരാറിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് കരാർ വ്യവസ്ഥകളുടെ ലംഘനം ഉണ്ടായാൽ 24 മണിക്കൂർ കൊണ്ട് ഈ കരാർ റദ്ദാക്കാമെന്നുള്ള വ്യവസ്ഥ ഉപയോഗിക്കണമെന്നും 2014 സുപ്രീം കോടതി അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ ഈ ഡാമിൽ ചെയ്യാത്തതിനാൽ ഡാമിൻ്റെ ഇന്നത്തെ ചുമതലക്കാരനായ തമിഴ്നാടിനോട് ഈ കരാർ റദ്ദാക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് നോട്ടീസ് കൊടുക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായില്ല. അതിനെ തുടർന്ന് ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കുകയും ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമെന്ന നിലയിൽ സുപ്രീം കോടതിയിലാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്ന് ഹർജി തീർപ്പാക്കി സുപ്രീം ഹൈക്കോടതി പറഞ്ഞതിനെ തുടർന്ന് സുപ്രീം കോടതി മുമ്പാകെ നമ്മൾ ഹർജി ഫയൽ ചെയ്തിരിക്കുകയുമാണ്. നാളെ 3 കേസുകൾ ഒരുമിച്ച് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസ് നാളെയും ഹിയറിംഗ് ഉണ്ട്. ഇതിൽ ഒരു കക്ഷിയായിട്ട് നിൽക്കുന്നത് സുരക്ഷ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലും TVയിലുമൊക്കെ ഈ വാർത്ത വന്നപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി പലരും പലതും പറയുന്നത് നിങ്ങൾ കേട്ടു. പക്ഷെ ഇതൊന്നും ഗവൺമെൻറ് കൊടുത്ത കേസിലല്ല, സ്വകാര്യ വ്യക്തികളും ഈ സ്വകാര്യ ട്രസ്റ്റുമൊക്കെ കൊടുത്ത ഇനീഷ്യേറ്റീവിലാണ്. ഈ വ്യക്തികളും ഈ കേസുകളും അവിടെ ഇല്ലായിരുന്നെങ്കിൽ തമിഴ്നാടിന് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അവർ പറയും വെള്ളം പൊങ്ങി വെള്ളം നിറഞ്ഞു ഞങ്ങൾ തുറന്നു വിടുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഭീതി പൂണ്ട് അത് പേടിച്ചിരിക്കും. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും മാറ്റി പാർപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ചുമതലയും കേരളത്തിൻ്റെ ചെലവും. അപമാന ഭാരത്താൽ കേരളം തല കുനിച്ചു നിൽക്കേണ്ട അവസ്ഥ, അതോടൊപ്പം തന്നെ ഭീതിയിൽ ജനങ്ങൾ ജീവിക്കേണ്ട അവസ്ഥ. ഇത് പൊട്ടിയാൽ ഏതൊരു മനുഷ്യനും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന അവകാശമാണ് സ്വയം പ്രതിരോധം. അതിനു പോലും ശേഷിയില്ലാത്ത വിധം ജനങ്ങളെ ദുർബലരാക്കിക്കൊണ്ട് അവരുടെ വിധിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെയും PC ജോർജ് സാർ പറഞ്ഞതുപോലെയും ഒക്കെ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടത്. ഇതിനെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് നമ്മളിതിനെ നേരിടണം. ഭരണാധികാരികൾക്ക് സുബോധമുണ്ടാവണം. വേണ്ട രീതിയിൽ കാര്യങ്ങൾ തീരുമാനം എടുത്ത് പുതിയ ഒരു ഡാം എന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. അതിന് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് സുപ്രീം കോടതിയിൽ കേസുകൾ തീർപ്പാക്കുന്ന ന്യായാധിപന്മാർക്കുമൊക്കെ സുബോധമുണ്ടാകട്ടെ, ഉണ്ടാകുവാൻ വേണ്ടി ദൈവികമായ ഇടപെടലിന് മാത്രമേ സാധ്യമുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചാൽ സുപ്രീം കോടതി 2006 പറഞ്ഞത് 15 TMC വെള്ളം കൊള്ളുന്ന വെള്ളമുള്ള മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വെള്ളം പെരിയാറിലൂടെ ഒഴുകി വന്ന് ഇടുക്കി ഡാം സംഭരിച്ചുകൊള്ളും എന്നാണ് സുപ്രീം കോടതിയിലെ ജഡ്ജി പറഞ്ഞത്. ഈ ദിവസങ്ങളിൽ മുല്ലപ്പെരിയാറും ഇടുക്കിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് പൊട്ടിയാൽ പെരിയാറിലൂടെ അടിവെച്ച് മന്ദം മന്ദമായിട്ടല്ല വന്ന് ഒഴുകിച്ചേരുന്നത് എന്നൊന്നും ആ ന്യായാധിപന് അറിയാൻ മേലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ എഴുതുന്നത്. പക്ഷേ ഇതൊക്കെ അറിയാവുന്ന വെറും സാധാരണക്കാരായ നമുക്കറിയാം വളരെ നമ്മളെ തുറച്ചു നോക്കുന്നത് വലിയ ഒരു ദുരന്തമാണ്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ശിവാജി റാവു എന്ന് പറയുന്ന TShivaji Rao ഗിറ്റാം യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലെ പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പഠന റിപ്പോർട്ടുണ്ട്. അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത് എ ഡിസാസ്റ്റർ ദാറ്റ് ഈസ് വെയ്റ്റിംഗ് ടു ഹാപ്പൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ US വെതർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇത്രമാത്രം വെള്ളം അത് ഇത്ര ഉയരത്തിൽ നിന്ന് പൊട്ടിയാൽ സംഭവിക്കുന്ന പ്രത്യാഘാതം അദ്ദേഹം പറയുന്നു. കൊച്ചി നഗരത്തിൽ 6 അടി പൊക്കത്തിൽ വെള്ളം വന്ന് വെള്ളം നിലയ്ക്കും. ആദ്യത്തെ അവശിഷ്ടങ്ങൾ കടലിലേക്ക് തള്ളിപ്പോകും. ആ തള്ളിപ്പോകുന്ന ആ ഫോഴ്സിൻ്റെ ഇരട്ടി വെള്ളത്തിൽ തിരിച്ച് വെള്ളം കയറും. 6 അടി പൊക്കത്തിൽ കൊച്ചി മുങ്ങി നിൽക്കും എന്നാണ് പറയുന്നത്. ഈ ബേബി ഡാം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന്
ഈ ഡാം പ്രധാന ഡാമിൻ്റെ ബേബി ഡാം എന്ന് വിളിക്കുന്ന ശരിയായ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിക്കുന്നതല്ലാത്ത 3 അടിയിൽ മാത്രം കോൺക്രീറ്റ് ഉള്ള എന്നൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ പത്രത്തിൽ വായിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് വെറും 10 കിലോമീറ്റർ ആണ് ശബരിമലയിലെ സുപ്രധാനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്താണ് വിള്ളലെങ്കിൽ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ ഇല്ലാതാക്കിക്കൊണ്ട് ആയിരിക്കും ജലപ്രവാഹം പോവുക. എങ്ങനെയാണെങ്കിലും തുറച്ചു നോക്കുന്ന ഈ ദുരന്തം ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലാത്ത രീതിയിൽ ഈ വിഷയത്തിൽ അലംഭാവവും നിസ്സംഗതയും പാലിച്ചുകൊണ്ട് ഒരു ഭരണകൂടം നിൽക്കുമ്പോൾ, രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ, നമുക്ക് നമ്മളാൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രം നമ്മുടെ കടമയല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു കാര്യം ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഒരു സ്പിരിച്വൽ മൂവ്മെൻ്റായിട്ട് നമുക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ട് വരണം. ഇന്ന് ഭാഗ്യവശാൽ അംഗങ്ങൾ കുറവാണെങ്കിലും കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. അവരുടെ ഒരു സംയുക്ത മൂവ്മെൻറ്റ് ഇവിടെ ഉയർന്നു വരണം. അതിലൂടെ നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാം. കേരളത്തിൻ്റെ സുരക്ഷ സാധ്യതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സഭകളിലും പള്ളികളിലും ഒക്കെ ഉണ്ടാവണം. ഒരു ദിവസം നമുക്ക് ആ മുല്ലപ്പെരിയാർ പ്രദേശത്ത് അച്ഛൻ പറഞ്ഞതുപോലെ പി സി ജോർജ് സാറ് പങ്കെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ഒരു തീയതി തീരുമാനിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്കതിന് മുന്നോട്ടിറങ്ങണം. ആ ഒരു മൂവ്മെൻറ്റ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ട് നമുക്കത് ചെയ്ത് തീർക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.